ഹായ് ഫ്രണ്ട്സ്, സിമ്പിൾ ആൻഡ് ഹമ്പിൾ ബൈ ഷേർലി ആൻഡ് ആക്കുന്ന എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്ന കോൾഡ് കോഫിയാണ്. അപ്പോൾ നമ്മൾ വീട്ടിലിപ്പോൾ സാധാരണ കോഫി ഉണ്ടാക്കുന്ന അതേ ഇൻഗ്രീഡിയൻസ് മതിയാവും കോൾഡ് കോഫി ഉണ്ടാക്കിയെടുക്കാനും. അപ്പം ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിന് മുമ്പായിട്ട് നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം. പിന്നെ വലതുവശത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തിടണം. എങ്കിൽ മാത്രമേ ഇനി ഞാൻ പുതുതായിട്ട് അപ്ലോഡ് ചെയ്യാൻ പോകുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഇതിനാവശ്യമായിട്ടുള്ളത് ഒരു കപ്പ് തണുത്ത പാല്, നെസ്കഫെ കോഫി പൗഡർ 2 ടേബിൾ സ്പൂൺ, പഞ്ചസാര ആവശ്യത്തിന്, ഐസ് ക്യൂബ്സ് ആവശ്യത്തിന്, വെള്ളം 4 ടേബിൾ സ്പൂൺ. ഇനി നമുക്കിത് ഉണ്ടാക്കാനായിട്ട് ഒരു ബൗളിലേക്ക് കോഫി പൗഡർ ഇട്ട് കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ ആവശ്യമുള്ളത്ര വെള്ളം മതി. അതിനുശേഷം നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് മിക്സി ജാറിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കോഫി മിക്സും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം ഇത് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മളുടെ കോൾഡ് കോഫി റെഡിയായിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ഗ്ലാസ്സിലേക്ക് മാറ്റാം. അപ്പോൾ ഞാനിവിടെ ഇതിൽ കുറച്ച് ചോക്ലേറ്റ് സിറപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നിർബന്ധമില്ല, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് കോഫി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാണ് നമ്മളുടെ കോൾഡ് കോഫി. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒന്നാണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യണം. അപ്പോൾ മറ്റൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.